ഇന്ത്യ കാനഡ ബന്ധം വഷളാവുമ്പോൾ ഏറെ ആശങ്ക ഏറുന്നത് കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഏതാണ്ട് 2.5 ലക്ഷം ഇന്ത്യക്കാർ എല്ലാ വർഷവും കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി രംഗത്തുള്ള ഫെയർ ഫ്യൂച്ചറിൻ്റെ MD ശ്രീ എസ് രാജ് നമുക്കൊപ്പം ചേരുകയാണ്. താങ്കൾ ഏതാണ്ട് 20 വർഷത്തോളം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഈ പുതിയ ഡെവലപ്മെൻറ്റുകൾ, ഇന്ത്യ കാനഡ ബന്ധം വഷളായത് എങ്ങനെയാണ് അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കുക? ഞങ്ങൾ കാനഡിയൻ യൂണിവേഴ്സിറ്റീസിൻ്റെ പല അതോറിറ്റീസുമായിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അറിയാൻ സാധിച്ചത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിലും അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. സ്റ്റുഡൻസിന് വൺ ഓഫ് ദ ടോപ്പ് ഡെസ്റ്റിനേഷൻസിലൊന്നാണ് വേൾഡ് വൈഡ് കാനഡയിലെ യൂണിവേഴ്സിറ്റീസും മറ്റും. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ സ്റ്റുഡൻസിന് നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇപ്പം അടുത്ത 2024 കനേഡിയൻ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിലും ഗവൺമെൻറ് കോളേജസിലുമായിട്ട് ഏകദേശം 9 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അവർ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു മാസമായിട്ട് അവിടുന്ന് ഞങ്ങൾക്കൊക്കെ അറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും റിഗറസ് ആയിട്ട് സ്റ്റുഡൻസിനെ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കനേഡിയൻ ഗവൺമെൻറ്റും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് റിസോൾവ് ആകും. പക്ഷേ താങ്കളെ വിളിക്കുന്ന സ്റ്റുഡൻസും അവരുടെ രക്ഷിതാക്കളും വളരെ ആശങ്കയിലാണല്ലോ സംസാരിക്കുന്നത്. അവരെന്തൊക്കെയാണ് ചോദിക്കുന്നത്? അവർക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കുട്ടികളെ ഇത്രയും ദൂരത്തേക്ക് അയച്ചു കഴിഞ്ഞിട്ട് നാളെ അവരുടെ പഠനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഇത്രയും രൂപ ട്യൂഷൻ ഫീസൊക്കെ ആയിട്ട് അവർ കൊടുക്കുന്നതാണ്, അപ്പോൾ അതിനെന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും അവർക്ക് കൺസേൺസ് ഉണ്ട്. അവർ ഞങ്ങളോട് അത് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. എന്തായാലും റോബിൻ, പലതരം ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇത്തരം കൺസൾട്ടൻസി നടത്തുന്നവർക്കും. എന്തായാലും അധികകാലം ഈ പ്രശ്നം നീണ്ടു നിൽക്കില്ല. ഉടൻ തന്നെ 2 സർക്കാരുകളും ഇതിന് പരിഹാരം കാണുമെന്നാണ് ഇവരൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്.